Mr. Shaktiman. അവളൊന്നും നിന്നെ അർഹിക്കുന്നില്ല. പിന്നൊരു കാര്യമുണ്ട്, അവളൊരു കൂറാണെങ്കിലും അവൾക്ക് ഭാഗ്യമുള്ളവരാണ്, അവള് രക്ഷപ്പെട്ടു. അപ്പൊ എനിക്കിട്ട് താങ്ങിയാണല്ലേ അണ്ണാ. അറിഞ്ഞു നിങ്ങളെ വീട്ടിന്റെ അടുത്ത് രണ്ടുമൂന്ന് ചെല്ലക്കളികൾ താമസം തുടങ്ങിയല്ലേ. ഇല്ലടാ, ഞാൻ അറിഞ്ഞില്ല. ഓ, ചുമ്മാ അല്ല, രണ്ടു ദിവസം അവിടെ കിടന്ന് കറങ്ങുന്ന ഡീസന്റ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, ചുമ്മാ അവിടെ വന്ന് അലമ്പുണ്ടാക്കണ്ട. ഓ, അണ്ണാനെ സുനിയണ്ണൻ ജീവിക്കുന്ന സ്ഥലമല്ലോ ഡീസന്റ്. എടാടാ, സുനിയണ്ണൻ അവിടെ ഒരു വീടുണ്ടെന്നേ ഉള്ളൂ. നിന്റെ ഒക്കെ കൂടെ ഞാൻ ജിമ്മി വന്നപ്പോ കുറച്ച് ഭക്ഷണത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ ഇറങ്ങിയതിന് ശേഷം എല്ലാം വിട്ട്. അതുകൊണ്ട് നീ വിട്ടുപിടി. പെണ്ണുങ്ങളെല്ലാം പോയപ്പോ ആശാന്റെ കഞ്ഞി കുടി അങ്ങ് മുട്ടി. എത്ര പേരാണെന്ന് അറിയാം അവളുമാർ കാരണം സ്ഥലം വിട്ടത്. ഓ, പിന്നെ അല്ലെങ്കിൽ എല്ലാരും പോയി മറക്കല്ലേ ആ പരട്ട ജിമ്മിൽ. എല്ലാരും ഉണ്ടല്ലോ. ആ സുനിയണ്ണ, ആ എന്തോ കൊണ്ടോ വെച്ചോ? സുഖാണ. നമ്മുടെ ആ വീടില്ലയോടാ? ഏത് വീട്? ഇല്ല, കാട് കയറുന്ന വീടില്ലയോ? ഓ, അത് ഞാൻ വാടക കൊടുത്തു. വൈഫ് ഇപ്രാവശ്യം വരുന്നില്ലടാ, ലീവിന് വരുന്നില്ല. ഓ, ഇനി അണ്ണനെ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റൂ, പാടം വാങ്ങിക്കാൻ വരുമ്പോ മാത്രം അല്ലേ. നീ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ, മൂന്ന് പെമ്പിളരും തളയും മാത്രമേ ഉള്ളൂ. കൊള്ളണാ, നിങ്ങക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലേ. നമുക്കൊന്നുമില്ലേ, നല്ല തങ്കപ്പെട്ട അയൽക്കാരെ കിട്ടിയില്ലേ. ഇട, പിന്നെ അവിടുത്തെ ആ രണ്ടാമത്തെ കൊച്ചില്ലയോ, അതിന് ജിമ്മി പോണെന്ന് പറയുന്നു. നീ പോന്നാ ജിമ്മി ഇല്ലയോ, ആനന്ദിന്റെ ജിമ്മി, നീ അവിടെ ഒന്ന് പറയണം, സംസാരിക്കണേ. അല്ലെങ്കിൽ നമ്പർ എന്തായാലും പറയും, ഞാൻ വിളിച്ചോളാം. ഞാൻ പോട്ടെങ്കിൽ. എന്റെ പൊന്നെ, ജീവിക്കണമെങ്കിൽ ഇങ്ങേരെയൊക്കെ പോലെ ജീവിക്കണം. പെണ്ണും പിള്ള കേൾപ്പി കിടന്ന് കാശു ഉണ്ടാക്കി അയച്ചു കൊടുക്കും, ഇങ്ങേരും ഇവിടെ കിടന്ന് സൂചിച്ച് കൃഷിപ്പണി. യോമാരെ കൂടെ ഇനി നടന്ന പണിയോ? യോമാരിൽ അവളെ കയറി മുട്ടും. ഡേ, നിന്റെയൊക്കെ കൂടെ നടന്ന എന്റെ വിലയും കൂടെ പോകും. ഇനി ഒരുത്തനെ ഈ ഏരിയ കണ്ടുപോകണം, വിട്ടോണോ? അല്ലണം, പോടാ. സുനിയണ്ണം പറഞ്ഞ അയൽക്കാരെയൊക്കെ ഒന്ന് പോയി കാണാം. അങ്ങനെ കണപ്പാടാ, മറ്റേ പെണ്ണ് ജിമ്മി വരുന്നതായിട്ട്. നിങ്ങൾ നോക്കിയോ, നാളെ ഉറപ്പായിട്ടും അമലണ്ണൻ ജിമ്മി വന്നിരിക്കും. പക്ഷെ നമുക്ക് ജിമ്മിന്ന് ഇറങ്ങണ്ടായിരുന്നു, നാളെ ജിമ്മി പോയാലണ്ണാ. പോയിക്കോളെ, ഇനിയെങ്ങനെ അമലായിട്ട് വരവളിയാ? അതിന്റെ വഴി ഞാൻ കാണുന്നില്ല അളിയ. നീയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നത്, അവസാനം ആ പെണ്ണ് വരാനിരിക്കോളിയ. ചുമ്മാതിരടാ, എപ്പ വാ തുറന്നാലും ഫുള്ള് നെഗറ്റീവ് ആണല്ലോ. നാലെണ്ണം അടിക്കാനുള്ള ഉള്ളാ മൂടും. ഏയ്, അവൻ പറഞ്ഞാട്ടാ എന്റെ നെഗറ്റീവ് ഇല്ലെങ്കിൽ അവൻ 40 എണ്ണം അടിച്ചാന്. ആനന്ദണ്ണാ, കയ്യൊക്കെ സെറ്റ് ആയാലും വയറൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നാ. മസിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വയറൊക്കെ കുറച്ച് ബോഡിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. നിന്റെ ഇതിനകത്ത് കയറ്റുന്ന പ്രശ്നമില്ല, അവന്റെ ഒരു മസില് നാണമുണ്ടോടാ വെല്ലുവിളിച്ചിട്ട് പോയിട്ട് വന്നിരിക്കുന്നു മിസിലുണ്ടാക്കാനായിട്ട്. നീ എന്നുണ്ടാക്കിയ പ്രശ്നം കാരണം എത്ര പേരാ ഇവിടെ കളഞ്ഞിട്ട് പോയത് നിനക്കറിയാം? എന്റെ പൊന്നണ്ണ അന്നൊരാവേശത്തിൽ പറ്റിപ്പോയതാണ്. ഇനി അണ്ണം പറഞ്ഞാ പോലും ഞാൻ ആരെയും കയറി പിടിക്കൂല. ശരിയാവില്ല അമ്മലേ, ശരിയാവില്ല. അണ്ണ ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാണ്, മാറിയില്ല. വയറ് ഉറക്കണം, അത്ര വയറ് ഉറക്കണം. ഈ ജിമ്മ് തുടങ്ങിയത് ഈ വയർ ഉറക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ വയറ് മാത്രം ഉണ്ട് ബാക്കി. എന്താ വിഷ്ണു, ആ പ്രോട്ടീൻ പൗഡർ ഒന്ന് കളിക്കേ. ഓ, പോയെന്ന് പറഞ്ഞവന്മാരി ഇവിടെ പിന്നെ അവന്മാരി ഇവിടെ വന്ന. അമലേട്ടാ, ഇവിടെ ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇറങ്ങിയണ്ണ, ഇന്ന് തിരിച്ചങ്ങ് കേറി. ആണോണ്ടാടാ നിനക്കൊക്കെ, എന്തെങ്കിലും മടം പിടിച്ചിങ്ങോട്ട് വന്നോ? കണ്ണ, ഈ പണിയാ നോക്കുന്നേടാ കണ്ണ.
ഞാൻ മര്യാദക്ക് വയറ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പിന്നെ എല്ലാണോ സുനിയണ്ണന്റെ പെണ്ണിനെ നോക്കി നിക്കുകയാണെങ്കിൽ അവൾ ഇന്ന് വരത്തില്ല. എല്ലാണോ നേരെ വിട്ടോ. അപ്പൊ നാളെ വരോ. ഓഹോ, ഇനി അവളെ നോക്കിക്കൊണ്ടിരുന്നോ? അവള് വരണമെങ്കിൽ ഈ അമൽ ഭാസ്കരം വിചാരിക്കണം കേട്ടോ. Shaktiman Gym I Malayalam.